ഇവിടെ ആരുമില്ലേ? കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമായിരുന്നു. വെള്ളം ഈ നേരത്തോ? അതിനിത് വാട്ടർ അതോറിറ്റി ഒന്നും അല്ല ചേട്ടാ. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ രാവിലെ 8 മണിക്ക് ഇനി വെള്ളം വരൂ. സർക്കാരിന്റെ ADB കരാറിന് ശേഷം ഇപ്പൊ ഇങ്ങനെയാ. ഇവിടെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമെങ്കിലും ഉണ്ടാവല്ലോ, അതെങ്കിൽ അല്പം തരുമോ? ശരി വാ. വളരെ ഉപകാരം. കരയ്ക്കാം. ശരിയാക്കി തരാം. ഈ ഫോട്ടോയിൽ ആളെ കണ്ടല്ലോ, ഇതെന്റെ ആശാന. പ്രേതാത്മാക്കളുമായി സംസാരിക്കുന്ന ആളായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ദിവസം പ്രേതം കൂട്ടിക്കൊണ്ടുപോയി ആ കിണറ്റിലിട്ടു. പിന്നെ പൊങ്ങിയത് ആത്മാവില്ലാതെയാ. അതിനുശേഷം ഞാൻ ആ കിണർ ഉപയോഗിച്ചിട്ടേ ഇല്ല. എനിക്ക് ദാഹിക്കുന്നു, പ്ലീസ് കുറച്ച് വെള്ളം തരുമോ? അടുക്കള ഉണ്ടാവും, ഒന്നു പോയി നോക്കൂ. അടങ്ങടാ, നീ അവിടെ ഇരി, ഞാൻ ദാ വരണം. ആനാരാ, ഞാൻ മോഷ്ടിക്കാൻ കയറിയതാണല്ലേ? എങ്ങനെയാണ് അത് തേറിയത്? നിങ്ങള് ഈ ഫോട്ടോ കാണുന്ന? അതെ, ഞാൻ തന്നെ. ചേട്ടൻ കിണറ്റിവിടെ മരിച്ചുപോയെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇവിടുത്തെ ഒരാള്. അവനെന്റെ ശിഷ്യനായിരുന്നു, മരിച്ചിട്ട് 2 വർഷമായി. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസം. അത് മനസ്സിലാക്കി താൻ മോഷണത്തിന് വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയതാണല്ലേ? കുത്തി തുറന്നതല്ല, ആ കാവി എടുത്ത ആള് തുറന്നത് മോഷ്ടിക്കാനും അല്ല. കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അയാൾ അകത്തേക്ക് പോയി. വെള്ളം എടുക്കാനാണെന്ന് തോന്നുന്നു. ഇപ്പൊ അപ്പൊ ചോദിച്ചു നോക്ക്. താനെന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? എന്നാ പിടി കുടിച്ചോ, ഇനി ചോദിക്കരുത്, ഇത്രയേ ഉള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞേ ഈ ഫോട്ടോ കാണുന്ന ചത്തുപോയെന്ന്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? തനിക്കെന്താടോ ദാഹിച്ച് വട്ടായ? ഇവിടെ 2 വർഷം കൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക. ഇയാള് ആത്മാക്കളുടെ കൂടെ പോയി. അല്ല, ഞാനിയാളെ കണ്ടതാ ഇപ്പോ. താൻ ആരോടാ സംസാരിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അപ്പോ നിങ്ങൾ രണ്ടുപേരും ചത്തുപോയതാണോ? ഞാൻ വടയിച്ചി എന്നൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് താൻ വട അന്വേഷിച്ചു വന്നത്. സോറി, വെള്ളം അന്വേഷിച്ചു വന്നത്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? പേടിച്ചുപോയോ? അടുത്ത മുറിയിൽ വെള്ളം കിട്ടാതൊരു ജീവൻ കിടന്ന് പഠിക്കുമ്പോഴാ. ക്ഷമിക്കൂ സഹോദര, അയക്കും കൊടുക്കാൻ വെള്ളം. അത് ശരി, അപ്പൊ തനിക്ക് മാത്രമല്ല ഇനി വേറൊരുത്തിനും കൂടെ ഞാൻ വെള്ളം ഉണ്ടാക്കണോ അല്ലേ? നില്ല, തരാം. വെള്ളം കിട്ടാതൊരു ജീവൻ കിടന്ന് പഠിക്കുന്ന കാണണോ നിങ്ങക്ക്? കാണണോ? കാണണോ? വാ, എന്റെ കൂടെ വാ. നോക്ക, ഐശ്വര്യ, അതോന്നോ അങ്കിൾ, അങ്കിൾ ആത്മാവ് നശിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഹിന്ദു മിത്തോളജി പ്രകാരം ദാറ്റ് ഇസ് എ ട്രൂത്ത്. ഈ മുറി നിറയെ ആത്മാക്കളാണ്. അവിടെ ഒരു ആത്മാവ്, ഇവിടെ ഒരു ആത്മാവ്, ഇവിടെ ഒരു ആത്മാവ്. ആത്മാവെ കളിക്കരുത്, കളി ഞാൻ പഠിപ്പിക്കും. ഗോപതി, എല്ലാ ആത്മാക്കളും കൂടി വാ. ഇതിന് ഉള്ളം പാറയെ ശരണം. ഇനി മുടിയൊക്കെ വെട്ടിച്ച് അടിച്ചേനച്ച് കുളിപ്പിച്ച് മനുഷ്യ കോലമാക്കണം. കട്ടാപ്പാടി അവിടെ അവിടെ തീർന്നെന്നാണ് തോന്നുന്നത്. തീർന്നില്ലേ? ആ പറഞ്ഞു. വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കാം. ഇതിൽ ആരാ പേഷ്യന്റ്? ഡോക്ടർ, എന്റെ ആശാന് വട്ടായി. ഏതാശാൻ? ഇതാണ് എന്റെ എരുമ ആശാൻ. അല്ല, അരുമ ആശാൻ. What happened? അവന് എവിടെ? എവിടെ? ദാ, ഓ നോ, ഇയാള് പ്രേതമാണ്. ആശാന്റെ പേരെന്താ? സദ്ദാം ഹുസൈൻ.
അല്ല കൊട്ടിയൻ രംഗനാഥൻ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഏത് ആത്മാക്കളുമായിട്ടും സംസാരിക്കും. കൊള്ളാമല്ലോ, എനിക്കൊന്ന് ആത്മാവുമായി സംസാരിക്കാൻ പറ്റുമോ? പിന്നെ ആശാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? വസം സിതിർണാനിയഥാവിഹായ നവാനി ഗൃണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇതാ എനിക്ക് യഥാർത്ഥ സംസ്കൃതം. വസ്ത്രം പഴകുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെയാണ് ശരീരം ജീർണിക്കുമ്പോൾ ആത്മാവ് അതിനെ ഉപേക്ഷിക്കുന്നത്. പിന്നെ ഡോണ്ട് വറി, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിൽ തന്നെ തുടങ്ങാം. ഡോക്ടറെ എനിക്കല്ല, കാന്ത് രണ്ടു തരത്തിലാ, ചിലര് വയലന്റ് ആകും, മറ്റു ചിലര് സൈലന്റ് ആകും. ഇതില് ആർക്കാ ഭ്രാന്ത്? നിങ്ങൾക്കാ ഭ്രാന്ത്? ഓ, വേണ്ട ഏർപ്പാടുണ്ടാക്കി തരാം. രണ്ടുപേരെയും സെല്ലിലേക്ക് മാറ്റി ട്രീറ്റ്മെന്റ് തുടങ്ങാം. എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഒരുമിച്ച് താമസം. ഒരുമിച്ച് തന്നെ ആവാം, ഒരു വിരോധവും ഇല്ല. നേഴ്സ്,